നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തംബ്നെയില് എനിക്കറിയാം കുറച്ച് അപ്പീലിംഗ് ആയിരുന്നു, ആൻഡ് അത് കണ്ടവർക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ആൻസർ തരാം. യെസ്, അത്രയും അത്തോളം എനിക്ക് സാലറി ഉണ്ടായിരുന്നു. എക്സാക്ട് ഫിഗർ എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ ആർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറേ നാളത്തേന് ഡിസ്കസ് ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എക്സാക്ട് ഫിഗർ പറയുന്നില്ല. പക്ഷേ ഏകദേശം അത്രത്തോളം ഉള്ളൊരു സാലറി ഉള്ളൊരു ജോബ് തന്നെയായിരുന്നു. പക്ഷേ ആ സാലറി എന്ന് പറയുന്നത് കാനഡയുടെ ഒരു ചിലവൊക്കെ ചുറ്റുവട്ട ചിലവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഒരു വീട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ ചിലവ് മാത്രം വരുന്ന വീട്ടിൻ്റെ ചിലവ് മാത്രം വരുന്നത് ഒരു 500,000 വരും ഇന്ത്യൻ റുപ്പി. അപ്പം നമ്മളത് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇവിടുത്തെ എമൗണ്ട് നോക്കുവാണെങ്കിൽ റെഗുലർലി സാധാരണ ഒരു കുഴപ്പമില്ലാത്തൊരു ജോലിക്ക് കിട്ടുന്ന ഒരു സാലറിയാണത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മിക്കവർക്കും തന്നെ ഉള്ള ചോദ്യമായിരുന്നു, എന്തായിരുന്നു എൻ്റെ ജോലി, എവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്, എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസുകൾ എന്നൊക്കെയാണ്. അപ്പം ഞാൻ കരുതി അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എനിക്കിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് ആ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന വഴി എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കി കുറച്ച് പോക്കറ്റ് മണി കയ്യിലുണ്ടാക്കാം എന്ന രീതിയിലാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ, വാട്ട് വാസ് മൈ ജോബ്, ലെറ്റ്സ് സ്റ്റാർട്ട്. തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, എനിക്ക് കമ്പനിയുടെ വളരെ വലിയ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അൻ്റിലൊരു 6 മാസം വരെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ വിടാൻ പറ്റത്തില്ല. അപ്പം തൊട്ടും തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാര്യമൊക്കെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലം, ഞാനൊരു ഗസ് ഒരു ക്ലൂ തരാം, നിങ്ങൾ കണ്ടുപിടിക്കും. നമ്മുടെ കാനഡയിൽ നമുക്കൊക്കെ ചുമയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടി ചെല്ലുന്ന ഒരു ഒരു വലിയ ബ്രാൻഡ് കമ്പനിയുണ്ട്. ടോപ്പ് നിറയെ ഉണ്ടെങ്കിലും ടോപ്പ് കമ്പനി ഏതാണോ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്റ്റോറിലല്ല, അവരുടെ ഒരു ഹെഡ് ഓഫീസുണ്ട്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ കമ്പനി പേര് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഒരു 2017 ഞാൻ വർക്ക് പെർമിറ്റിന് ആപ്ലിക്കേഷൻ വെക്കുന്നതും എനിക്ക് അപ്രൂവൽ ആവുന്നതും. അപ്പോൾ 2017 തൊട്ട് തന്നെ ഞാൻ ജോലി നോക്കി തുടങ്ങി. എനിക്ക് PR വേണ്ടി ഒരു നല്ലൊരു പൊസിഷൻ വേണമല്ലോ. അപ്പം ഞാൻ ജോലി നോക്കി, പല ജോലികളും മാറിയൊക്കെ പോയി. അത് വളരെ വലിയ കോമഡിയാണ്, ഒരുപാട് ജോബുകൾ മാറി, വളരെ വലിയ ഇഷ്യൂസൊക്കെ, ഒരു കുറേ വളരെ വലിയ സാഹസികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എൻ്റെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു. അപ്പോൾ ഏതായാലും 2017 മിഡോടുകൂടി ഞാൻ ജോലി നോക്കി തുടങ്ങി. ആ ഒരു ഇടയ്ക്ക് 2 മാസം നാട്ടിൽ പോയി നിന്നു. അതിനുശേഷം തിരിച്ചു വന്ന സമയത്ത് ഞാൻ വളരെ ലേസി ആയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ബിക്കോസ് എനിക്കറിയാം ഇതൊരു വലിയ കമ്പനിയാണ്, അങ്ങനെ അവർ പെട്ടെന്നൊന്നും ഹയർ ചെയ്യാൻ പോകുന്നില്ല, എന്നാലും കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിൽ ഞാൻ ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അന്ന് ഞാൻ പറയാമല്ലോ, അന്ന് ഒരുപാട് ജോലികളുണ്ട്, നമുക്കൊരു ജോലിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നു. അപ്പം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ പാസ്സാവുമെന്നായിരുന്നു അടുത്ത പേടി. പക്ഷേ നമ്മുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഇരിക്കും എന്ന് പറയത്തില്ലേ, എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഇടുന്നിടത്ത് എന്തോ ഒരു ഭാഗ്യം കണ്ട് ഞാൻ മുമ്പ് ചെയ്ത, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 ദിവസത്തെ ഒരു ക്ലാസ്സിന് പോയായിരുന്നു, ഒരു ഒരു ഡിപ്ലോമ കോഴ്സ് എന്നൊക്കെ പറയാം, ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ഡിപ്ലോമ കോഴ്സ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ജോബിന് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി കൂടി മുമ്പിലോട്ട് നിന്നെ, അതുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഞാൻ എനിക്ക് ടെർമിനേഷൻ കിട്ടിയ പൊസിഷനിലല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കമ്പനിയിലെ ഓഫീസ് ജോലികളിലെ തന്നെ ഏറ്റവും താഴത്തെ പൊസിഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു കമ്പനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് വെയർഹൗസസ് ഉണ്ട്, ബ്രാംപ്ടണിലുണ്ട്, മിസിസാഗയിലുണ്ട്, മിൽട്ടണിലുണ്ട്, ആൻഡ് പല സ്ഥലങ്ങളുണ്ട്, നോവസ്കേഷ്യയുണ്ട്, കാൽഗറിയുണ്ട്, BC, അങ്ങനെ എല്ലാം പല പല ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ ഒരു ഓഫീസ് അഡ്മിനായിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ജോലി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ നല്ല ജോലിയായിരുന്നു. തുടക്കത്തിൽ വലിയ പണിയല്ല, ഫോക്കസ് ഓൺ ഒരു ചെറിയ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുക, അത് മാത്രമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം 1 ഇയർ ഞാൻ ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്തു. 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് PR എലിജിബിലിറ്റി
കിട്ടി. അപ്പം പി ആറിന് ആപ്ലിക്കേഷൻ ഒരു 2018 ലാസ്റ്റോടു കൂടി കൊടുത്തു, ആൻഡ് 2019 വരെ വെയിറ്റ് ചെയ്തു. ആക്ച്വലി 2 ഇയേഴ്സ് കൗണ്ട് ചെയ്തു, 1 ഇയർ ആയപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ 2 ഇയേഴ്സ് കൗണ്ട് ചെയ്ത് 2019 നമ്മുടെ ഫോളൊക്കെ ആയ സമയത്ത് എനിക്ക് ഇൻവിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പം അന്നേരം ആ സമയത്ത് ഒരു ഫോളിനും ഡിസംബറിനൊക്കെ ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്ത്, എനിക്ക് ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ സമയത്ത് ഒരു ഇന്റേണൽ ഹയറിംഗ് ഉണ്ടായി. ഇന്റേണൽ ഹയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിലുള്ള ആൾക്കാരെ തന്നെ വേറൊരു ഹയർ പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്ന ഒരു ഒരു HR-ന്റെ ഒരു ഇമെയിൽ ഉണ്ടായി. അപ്പം ഏതായാലും ഞാൻ 1 ഇയർ വർക്ക് ചെയ്ത് ഈ ഒരു സെയിം പൊസിഷനിൽ എനിക്ക് കുറച്ച് ബോറൊക്കെ അടിച്ചു, കാരണം നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ ഒരു സ്കില്ലിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഞാൻ ആ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ആൻഡ് വിത്ത് എൻ്റെ മാനേജറിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചു ഒന്ന് അങ്ങോട്ട് എന്നിട്ട് അവർ ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ എന്നെ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അടുത്ത പൊസിഷനിലേക്ക് കയറാൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നു, വളരെ കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ ആയിരുന്നു. ആൻഡ് സ്റ്റിൽ ഞാൻ കൊള്ളാമെന്നുകൊണ്ട് പാസ്സായി എന്ന് പറയാം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടുന്നത്, ഞാൻ ട്രെയിനിങ്ങിന് കയറുന്നത് December 2019 ആണ്. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം 2019 അവസാനം എന്ന് പറയുന്നത് വളരെ ഒരു മഹാമാരി നമ്മളെ എല്ലാവരെയും കീഴടക്കിയ സമയമാണ്, കൊറോണ വന്ന സമയം. അപ്പം ജോലി പോയൊന്നുമില്ല, ഇത് മരുന്ന് കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മരുന്നുകൾക്ക് അത്രയ്ക്കും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഒന്ന് ബൂമായി. ബൂമായപ്പം നമ്മളെ കുറച്ച് പണി കൂടി, എന്ന് വെച്ചാൽ എല്ലാവർക്കും പണി പോയാലും ഞങ്ങൾക്ക് പണി പോകാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ട്രെയിനിങ് എല്ലാം ഓൺലൈനിൽ കൂടി ട്രെയിനിങ് ഒക്കെ തന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ച എല്ലാ കാര്യങ്ങളും പഠിച്ചു. എൻ്റെ ബാക്കി എൻ്റെ കോവർക്കേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി തന്നെ പൊസിഷനിൽ പഠിച്ച് ഞാൻ ഇതുവരെ ഓഫീസിൽ പോയി വർക്ക് ചെയ്തിട്ടില്ല, കാരണം ആ സമയത്ത് കൊറോണ വന്നതുകൊണ്ട് വർക്ക് ഫ്രം ഹോം കിട്ടി. ആ വർക്ക് ഫ്രം ഹോം തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ കണ്ടിന്യൂ ചെയ്തതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി ആ വർക്ക് ഫ്രം ഹോം കൊണ്ട്. കാരണം ഞാൻ ആ വർക്ക് ഫ്രം ഹോം കൊണ്ടാണ് നാട്ടിലൊരു 7 മാസം പോയി നിന്നത്. സ്റ്റിൽ ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഇതാണ്, കാരണം ഇവിടുത്തെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതൊരു 7 മാസത്തോളം ഞാൻ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കം ടു ദ പോയിന്റ്, എന്തായിരുന്നു എൻ്റെ ജോലി, രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളോട് ഒരു മരുന്ന് കടയാണ് ഇതെന്ന്. മരുന്ന് മാത്രമല്ല അവിടെ പല സാധനങ്ങളും വിൽക്കും. അപ്പം നമ്മൾ ഈ മരുന്ന് കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണും. ഇതൊന്നും തന്നെ ഈ മരുന്ന് കടയുടെ അല്ല, ആക്ച്വലി ഇത് പല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ്. എടുത്ത് പറയുകയാണെങ്കിൽ കോൾഗേറ്റ്, ബക്ലി, മാർസ് ചോക്ലേറ്റ്, ആൻഡ് എന്താ പറയുക, പല സാധനങ്ങളുണ്ടല്ലോ, ലിൻഡ് ചോക്ലേറ്റ്, അങ്ങനെ പല സാധനങ്ങൾ ഈ കടയുടെ അകത്തുണ്ട് അല്ലേ. ഇതെല്ലാം ഓരോ ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ മരുന്ന് കട അവരുടെ കാനഡയിലെ പല ഷോപ്പുകളിൽ വിൽക്കും, അങ്ങനെയാണല്ലോ. അപ്പം ഈ മരുന്ന് കടയ്ക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് സംസാരിക്കാനും സാധനങ്ങൾ വാങ്ങാനും ഒരു ഏജൻ്റ് എന്ന രീതിയിൽ ഒരാൾ വേണം. എന്ന് വെച്ചാൽ അവരുടെ മിഡിലിൽ നിൽക്കുക, മിഡിലല്ല ആക്ച്വലി എംപ്ലോയി ആണ്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ടും ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണ്ടേ. അപ്പം ഒരു ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരാളല്ല ആക്ച്വലി ഒരു 300 പുറത്ത് ബ്രാൻഡുകളുണ്ടായിരുന്നു എനിക്ക് മാത്രമായിട്ട്. ആൻഡ് അതിലെ ഒരു ഫേമസ് ബ്രാൻഡാണ് കോൾഗേറ്റും നമ്മുടെ ബക്ലി ഉണ്ടല്ലോ, ചുമക്കി കുടിക്കുന്ന കയ്പ്പ് നീരുള്ള മരുന്ന്, ബക്ലി. അങ്ങനെ തുടങ്ങി നിറയെ ഒരു 300 തേവ, അങ്ങനെ തുടങ്ങി 300 ബ്രാൻഡുകൾ കമ്പനികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവർക്ക് എന്തൊക്കെ വേണം, എങ്ങനെ അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നേരെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ വന്നു, ഇവിടെ നിന്ന് പല വഴിക്കും അത് പോയിക്കോളും. പക്ഷേ ആ ഒരു മെയിൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വഴിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി അടിപൊളി ഒരു ജോലിയായിരുന്നു, ഞാൻ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് എൻജോയ്, കാരണം എനിക്ക് ഈ ഒരുപാട് പണിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ തൊട്ടാണ് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും എൻ്റെ ഒരു ഇഷ്യൂ കാരണമല്ല,
ഞാൻ ഫയർ ആയത്. കമ്പനിയുടെ കുറച്ച് ഇഷ്യൂസൊക്കെ, ഇൻറ്റേർണൽ ഇഷ്യൂസും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണമാണ് എനിക്ക് ജോലി പോയത്. 2019 ഈ ജോലിക്ക് ഞാൻ കയറി. അപ്പം ഒരു 2022 ഒക്ടോബർ മാസം 23rd ഞാൻ പ്രഗ്നൻസി ഞാൻ പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. ഞാൻ വളരെ ഓപ്പൺ ആണ്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഹൈഡ് ചെയ്തൊന്നും വെക്കത്തില്ല. അതുമല്ല ഞാൻ എൻ്റെ കോവർക്കേഴ്സിൻ്റെ അടുത്ത് മാനേജറിൻ്റെ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടു വീക്സ് അങ്ങാണ്ടായിരുന്ന സമയത്ത് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ആൻഡ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം 2022 ലാസ്റ്റോടു കൂടിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. 2023 വരെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ആ സമയമാണ്. ഈ ബിറ്റ്വീൻ ഞാൻ പ്രഗ്നൻ്റ് ആയത് തൊട്ട് എൻ്റെ ഡെലിവറിയുടെ ഇടയ്ക്കുണ്ടായ ഒരു കമ്പനിയിലുണ്ടായ ഒരു ബിഗ് ചേഞ്ച് ആണ് ആക്ച്വലി ഒരുപാട് പേരുടെ ജോലി പോകാനുള്ള കാരണം ഉണ്ടാക്കിയത്. ആദ്യം ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വന്നത് കമ്പനിയിലെ പല പേരുടെയും ജോബുകൾ അവർ വേറെ ആൾക്കാർക്ക്, മീൻസ് നമ്മൾ ഇൻറ്റേർണലി വർക്ക് ചെയ്യുന്നതെന്നും വെളിയിൽ കുറച്ചുകൂടി ഈ കൊറോണയുടെ കാര്യത്തുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടി തന്നെ ആയിരിക്കും. എനിക്ക് കാര്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, അതൊക്കെ വളരെ ഹയർ ഒഫീഷ്യൽസിൻ്റെ കാര്യമല്ലേ, ആണെങ്കിൽ പോലും നമ്മളോടത് പറയത്തില്ല. ഏതായാലും ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് ജോബുകളൊക്കെ ഒന്ന് കുറച്ച്, അവരുടെ നഷ്ടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ജോബുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു മീൻസ് വേറെ വെളിയിൽ കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പം നമ്മളോടിങ്ങനെ അറിയിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അവിടുന്ന് പെട്ടെന്നൊരു ദിവസം, ഒരു എനിക്കൊരു 7-8 മാസം ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം നമുക്കൊരു കോൾ വരികയാണ്. ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ ടീമിലെ വളരെ സീനിയറായിട്ടുള്ളതെന്ന് ഒരാളെ ഫയർ ചെയ്തു, കാരണം ഇതാണ്, കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ആൻഡ് വളരെ ലോവർ എന്നുവെച്ചാൽ റീസെൻ്റ്ലി ഹയറായ ഒരു കുട്ടീനെയും ഫയർ ചെയ്തു. അപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഒന്ന് ടെൻഷനായി, ഓ മൈ ഗോഡ് നമ്മുടെയൊക്കെ ജോബ് എങ്ങനെയാണ് എന്ന് നമ്മൾ അന്നേരേ ഒന്ന് ചിന്തിച്ചു. പക്ഷേ മാനേജറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഞാൻ അതിനൊക്കെ മെറ്റേണിറ്റിയുടെ കാര്യവും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ നീ പോവുക, നിനക്ക് തിരിച്ചു വരേണ്ട സമയത്ത് നീ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ തിരിച്ച് അക്കോമഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് വന്നാലും ഒരു ടെൻഷനാണ്, കാരണം ആ സമയത്ത് ആ 2023 ലാസ്റ്റ് ആയപ്പോൾ തന്നെ കാനഡയിലെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് താന്നു, കാരണം ആർക്കും ജോബ് കിട്ടുന്നില്ല. അൺഎംപ്ലോയ്മെൻറ്റ് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്, നമുക്കറിയാവുന്ന ഒരു 10-15 പേരെ അറിയാമെങ്കിൽ അതിലൊരു 5 പേരെങ്കിലും ഈ ജോലിയായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കറിയാം എന്തോ വലിയൊരു ഇഷ്യൂ ഉണ്ട് മൊത്തത്തിൽ കാനഡയിൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ മുറുകെ പിടിച്ചോളണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ 2023 ഞാൻ പ്രസവം കഴിഞ്ഞ് മെറ്റേണിറ്റിയിൽ കയറി. ഇടയ്ക്ക് ചെറിയ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, കൊച്ചിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കുഞ്ഞ് വളർന്ന് 2024 നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്ന സമയത്ത് മെറ്റേണിറ്റി കഴിയാറായി. അന്നേരം ഞാൻ ആലോചിച്ചു, തിരിച്ച് കയറണോ വേറെ എന്തെങ്കിലും നോക്കണോ, നമ്മളിപ്പം മിക്കവരും തന്നെ ചെയ്യുന്ന കോസാപ്പ് എടുക്കാം, പഠിക്കാം, അപ്പം കുറച്ച് പൈസ കയ്യിൽ കിട്ടും, കൊച്ചിനെ പിന്നെയും നോക്കാമല്ലോ, കൊച്ചിനെ ഇത്ര പെട്ടെന്ന് ഇടയിൽ കയറി വിടണോ, 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വിട്ടാൽ പോരെ എന്നൊക്കെ ചിന്തിച്ച സമയത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഏതായാലും അവർ തിരിച്ച് വിളിച്ചതാണ്, ഈ ജോലി കളയണോ, കാരണം ഈ ജോലി ഇച്ചിരി നല്ല ജോലിയുമാണ്, ഈ സമയത്ത് ജോലി കിട്ടാൻ പാടാണ്, അപ്പം ജോലി കളയണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എച്ച്ആറിനെ കോണ്ടാക്ട് ചെയ്തു. ആക്ച്വലി അവരാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തത്, മെറ്റേണിറ്റി കഴിയാറായാലോ, എങ്ങനെയാണ് ഡേറ്റ് തിരിച്ചു വരുന്ന ഒരു ഡേറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പാക്കേജും കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ തിരിച്ചു വരാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് അവരെന്നെ കോണ്ടാക്ട് ചെയ്തു ഇങ്ങോട്ട്. അപ്പം ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു ഒരു ഡേറ്റ് പറഞ്ഞിട്ട്. ആൻഡ് കുറച്ച് നാളായിട്ട് എന്ന് വെച്ചാൽ ഡേറ്റ് അടുത്ത് കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ഇതൊന്നും വന്നില്ല. അപ്പം തന്നെ ഞാൻ എനിക്ക് ടെൻഷനായി, ഇഷ്യൂ എന്താണ് വരെ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അവരൊരു മെയിൽ അയച്ചു, ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് HR-ഉമായിട്ട്. അപ്പം ഞാൻ കരുതി സ്കില്ലൊക്കെ നോക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണോ അല്ലെങ്കിൽ തിരിച്ച് ഞാൻ ഓഫീസിലോട്ട് വരണോ, കാരണം ഇത്രയും നാളായിട്ട് ഓഫീസിൽ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ തിരിച്ച് ഓഫീസിൽ വിളിക്കാനായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം തരാം എന്ന രീതിയിലായിരിക്കും, കുഞ്ഞ് ഡേ കെയറിൽ പോകുന്നുണ്ടോ, അവരുടെ ജോലിയൊക്കെ കാര്യമായിട്ട് നടക്കണമല്ലോ, അപ്പോൾ അതൊക്കെ അന്വേഷിക്കാനായിരിക്കും എന്ന രീതിയിലാണ് ഞാനൊന്ന് അന്വേഷിച്ചത്. ഞാൻ എൻ്റെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്, അതൊക്കെ ആയിരിക്കും അവർ ചോദിക്കാൻ പോകുന്നതെന്ന്. ആൻഡ് എല്ലാം മാറ്റിമറിച്ചിട്ട് അവർ ടെർമിനേഷനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഞാൻ ആ മെറ്റേണിറ്റിയിൽ മാറിയുന്ന സമയത്ത് എൻ്റെ
ഒരു 300 ആൾക്കാർ ഒരു കസ്റ്റമേഴ്സിനെ ഞാൻ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വെളിയിൽ കൊടുക്കുകയോ ചെയ്തപ്പോഴത്തേക്ക് അവർക്കത് മാനേജ് ചെയ്യാം എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും 1 ഇയറോളം മാനേജ് ചെയ്തല്ലോ, അപ്പോൾ കമ്പനിയുടെ ഒരു ഇതും വെച്ചിട്ട് അത് ഓക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അതൊരു ടെർമിനേഷൻ തന്നത്. ഏതായാലും ഞാൻ തിരിച്ചു കയറാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇത് കിട്ടുമോയെന്നും എനിക്കറിയത്തില്ല. അത് ലീഗലെ നമുക്ക് ചെന്ന് അന്വേഷിച്ചാലേ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. ഇത്രത്തോളം പൈസ കയ്യിൽ തരും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് തോന്നി കയറണമെന്ന്. പിന്നെ ഇനി എന്താണെന്ന് അറിയത്തില്ല. ഇനി ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 2018 തൊട്ട് 2024 വരെ ഈ ഒരു സെയിം കമ്പനിയിൽ 2 ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനിയൊരു ജോബിലേക്ക് പോകുമ്പം എന്ത് പെട്ടെന്നൊരു ഇത് മാറുമ്പോഴത്തേക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. എന്നാലും ഞാൻ ജോലി നോക്കുന്നുണ്ട്, പ്ലസ് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പണ്ട് പൊടി തട്ടി എടുക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേരുടെ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ കമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഓവർവോമിങ് ആയിരുന്നു. എന്നെ ഇത്രയും കയറി എന്ന് ഇത്രയും പേരുണ്ടല്ലോ നമ്മളോട് ഇങ്ങനെ വാക്കുകൾ, മീൻസ് തൊട്ടടുത്തറിയാവുന്നവർ പോലും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തില്ല. പക്ഷേ നമ്മുടെ കമൻസിൽ കൂടി വരുന്ന ചില നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അത്രയും കൺസേൺ ആയിട്ട് ചോദിക്കുന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് അതൊരു എനർജി ആയിരുന്നുണ്ട്, യെസ് ഇതൊന്നും ഒരു എൻഡല്ല, ഇനിയും നോക്കാം, ഇനിയും കരിയർ ബിൽഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് വേറൊരു കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ ആനുകൂല്യങ്ങൾ തട്ടിക്കാൻ വേണ്ടി ചാടിക്കേറി ജോലിക്ക് കയറിയതാണ്, ഞാൻ ഡ്രാമ കാണിക്കുകയാണ് എന്നൊക്കെ കരുതിയിട്ട്. ആക്ച്വലി ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പല കാര്യങ്ങളും കട്ട് ചെയ്ത് മീൻസ് നമ്മൾ ഒരു ഫുൾ ലെങ്ത്തിൽ ഇടുമ്പം 1 മണിക്കൂറിൽ കൂടുതലുണ്ടാവും വീഡിയോസ്, അത്രയൊന്നും നിങ്ങൾക്ക് കുത്തിരുന്ന് കാണില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ കാണിക്കില്ല. ആക്ച്വലി ഞാൻ കരഞ്ഞതോ അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ നാടകം കാണിച്ചു എന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. ആക്ച്വലി ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തതിലും നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാതെ പോയതാകും. അല്ലാതെ എനിക്ക് എന്തിനാ നാടകം കാണിച്ചിട്ട് എന്താ കാര്യ, ഞാൻ വളരെ പോസിറ്റീവിൽ തുടങ്ങിയ ദിവസത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. ഏതായാലും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.